മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. മനുഷ്യൻ മൃഗമായാൽ മൃഗത്തിൻ്റെ വകതിരിവ് പോലും മൃഗത്തിൻ്റെ വിവേകം പോലും മനുഷ്യന് നഷ്ടപ്പെടും. മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ മനുഷ്യ മൃഗമാണെങ്കിൽ ആ മനുഷ്യനിൽ ക്രൂരമായ മൃഗങ്ങളുടെ വാസന നിരന്തരമായിട്ട് അഭിനിവേശിപ്പിച്ചാൽ അവൻ എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ക്രൂരത പ്രദർശിപ്പിക്കും. ഒരു സുഭാഷിതമുണ്ട്, വൃശ്ചികസ്യ വിഷം പുച്ഛം. ഒരു തേളിന് വിഷമുള്ളത് വാലിലാണ്. മക്ഷകസ്യ വിഷം ശിരഹ, ഈച്ചയ്ക്ക് തലയിലാണ് വിഷമുള്ളത്. തക്ഷകസ്യ വിഷം ദന്തം, പാമ്പിന് പല്ലിലാണ് വിഷമുള്ളത്. സർവാംഗം ദുർജനസ്യ ച, ഒരു ദുർജനത്തിന് കൊല്ലാനും ചാവാനും വേണ്ടി മാത്രം ജന്മമെടുത്ത് എന്റെ മതം, എന്റെ ദൈവം, എന്റെ വഴി, എന്റെ പുസ്തകം, എന്റെ ചിന്ത, എന്റെ വീക്ഷണം, ഞാൻ നിശ്ചയിച്ചത് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ചാവാനും കൊല്ലാനും തയ്യാറായ മനുഷ്യൻ, അവന്റെ കാലിലെ വിരലിലെ ചുവടറ്റം മുതൽക്ക് തലയിലെ മുടിയിലെ മുകളറ്റം വരെ വിഷമാണ്. അതവരുടെ വാക്കുകളിലും ആ വിഷമുണ്ടാവും, ചിന്തയിലും വിഷമുണ്ടാവും, പ്രവൃത്തിയിലും വിഷമുണ്ടാവും, നടത്തത്തിലും വിഷമുണ്ടാവും, അതുപോലെ തന്നെ വീക്ഷണത്തിലും വിഷമുണ്ടാവും. സർവാംഗം ദുർജനസ്യ ച, ഏത് മൃഗവും അതിന് ഭക്ഷണം കിട്ടാതെയാകുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തടയിടുമ്പോൾ മാത്രം ആ മൃഗം പ്രതികരിച്ചു എന്ന് വരും. മനുഷ്യൻ എന്ന മൃഗം, അത് കണ്ണൂരിലാണെങ്കിലും ഒഞ്ചിയത്തിലാണെങ്കിലും തലശ്ശേരിയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും, മനുഷ്യൻ എന്ന മൃഗം മറ്റേത് മൃഗത്തേക്കാളും ക്രൂരതയുള്ളവനാണ്. നല്ലത് ചീത്തയായാൽ ചീത്ത ചീത്തയാകുന്നതിനേക്കാൾ ചീത്തയായിത്തീരും. അതുകൊണ്ട് പാല് അമൃതിന് തുല്യമാണെങ്കിലും പാല് ചീത്തയായാൽ മത്തങ്ങയോ കുമ്പളങ്ങയോ ചീത്തയാവുന്ന മാതിരിയല്ല അതിൻ്റെ ദുർഗന്ധം. അതുകൊണ്ട് മനുഷ്യരെ തിന്മയുടെ മൃഗീയ ഭാവം സ്വീകരിക്കുമ്പോൾ മൃഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ജന്തുക്കൾ പോലും ആ പേര്, അവരുടെ പേര് മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ വേദനിച്ചേക്കാം. അതുകൊണ്ട് അറിയുക, SDPI ആണെങ്കിലും SFI ആണെങ്കിലും DYFI ആണെങ്കിലും KSU ആണെങ്കിലും ABVP ആണെങ്കിലും ഇടതോ വലതോ മധ്യമോ പക്ഷത്തുള്ളവരാണെങ്കിലും ശരി, മനുഷ്യനിലുള്ള നന്മ അത് ആവരണം ചെയ്ത് അകത്തിരിക്കുന്ന ക്രൂരത, ആ ആവരണം പൊട്ടി പുറത്തേക്ക് ഒഴുകിയാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വേദനാജനകമായത്. അതൊരു പ്രത്യേക മതത്തിലുള്ളവരിൽ ഏറ്റവും കൂടുതലുള്ളതായിട്ട് കാണുന്നു. 3-4 വിമാനത്തിലെ നിരപരാധികളെ ഒരു വിഷമവും ഇല്ലാതെ അടിച്ചു തെളിപ്പിച്ചു ന്യൂയോർക്ക് ടവറും ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്ത്. നിരപരാധികളായ മനുഷ്യനെ കൊല്ലാനും ചോര ഒഴുക്കാനും പെടയുന്നത് കാണാനും അവന്റെ ദുരിതം കാണാനും 127 കുട്ടികളെ അടിച്ച് വെടിവെച്ച് തീർത്തപ്പോ ഏതൊക്കെയോ മതത്തിനെ ഒതുക്കാനും ഇല്ലാതെയാക്കാനും ഒരു മതത്തിന്റെ പേരിൽ ശ്രമിക്കുമ്പോ മനുഷ്യന്റെ ക്രൂരത അണപട്ടി ഒഴുകുന്നു. സുഭാഷിതമോർക്ക, ഒരു തേളില് വിഷം വാലിൽ മാത്രമേ ഉള്ളൂ, ഈച്ചയ്ക്ക് തലയിലേ ഉള്ളൂ, പാമ്പിന് പല്ലിലേ ഉള്ളൂ. ഇതുമാതിരിയുള്ള മനുഷ്യരിലെ വിഷം അവരുടെ സർവാംഗം ദുർജനസ്യ ച,
ദുർജനത്തിന് സർവ്വ അംഗത്തിലും വിഷമാണ്. അതാണ് ന്യായീകരിച്ചുകൊണ്ട് കുറെ പേര് വരുന്നതും പ്രതിഷേധിക്കാതെ കുറെ ബുദ്ധിജീവികൾ ഇരിക്കുന്നതും. ഒന്നും അറിയാത്ത പോലെ മാധ്യമങ്ങൾ വീണ്ടും പഴയപടി ചർച്ചകൾ നടത്തുന്നതുമെല്ലാം ശരീരത്തിലും വാക്കിലും പ്രവൃത്തിയിലും വീക്ഷണത്തിലും സംഘടനയിലും പ്രവൃത്തിയിലുമെല്ലാം വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് ഈ സുഭാഷിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. പ്രണാമം, നമസ്കാരം.